എംഎൽഎമാരും എംപിമാരുടെയും കോടതിയിലാണ്. അവിടെ അത് പിൻവലിക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തി. അതിന് തടസ്സഹർജിയുമായി ഞാൻ മുന്നോട്ട് വന്നപ്പോഴാണ് അത് പിൻവലിക്കാൻ കഴിയാതിരുന്നത്. പിന്നീട് കോടതി ഹൈക്കോടതിയിൽ ഈ കേസെത്തി. ഹൈക്കോടതിയിൽ ഈ കേസ് പിൻവലിക്കാൻ ഗവൺമെന്റ് എല്ലാ ശ്രമങ്ങളും നടത്തുകയുണ്ടായി. ഹൈക്കോടതിയും ഗവൺമെന്റിന്റെ വാദങ്ങൾ അംഗീകരിച്ചില്ല. കേസ് പിൻവലിക്കാനുള്ള തീരുമാനത്തെ തള്ളിക്കളയുകയാണുണ്ടായത്. അവസാനം ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് പോയപ്പോൾ അവിടെയും തടസ്സഹർജിയുമായി ഞാൻ മുന്നോട്ട് വരികയുണ്ടായി. ഈ കേസ് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു നാഴികക്കല്ലാണ് ഈ സുപ്രീംകോടതി വിധി. ഒരു നിയമസഭാ അംഗം എന്നതിന് കിട്ടുന്ന പ്രിവിലേജ് സഭയ്ക്കകത്താണ്. ക്രിമിനൽ നടപടികൾ ചെയ്യുന്ന ആളുകൾക്ക് ആ പ്രിവിലേജിന്റെ സംരക്ഷണം കിട്ടുകയില്ല. ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ലെജിസ്ലേച്ചർ പ്രൊട്ടക്ഷൻ കിട്ടുകയില്ല എന്നുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനമാണ് അല്ലെ വിധിയാണ് ഇന്ന് സുപ്രീം കോടതി ഉന്നത ജഡ്ജിമാർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പൊ കേസ് പിൻവലിക്കാനുള്ള തീരുമാനം നീതിന്യായ വ്യവസ്ഥയോടുള്ള ഒരു വെല്ലുവിളിയാണ്. ഈ അപ്പീലിൽ വാസ്തവത്തിൽ യാതൊരു കരമ്പുമില്ലാത്തതാണ്. നിയമസഭാ കയ്യാങ്കളി പാർലമെന്ററി നടപടിയുടെ ഭാഗമായി കാണണമെന്നാണ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത്. അത് കാണാൻ കഴിയില്ല എന്ന നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചത്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ കേസിൽ ഹാജരായ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ബീനയെ അവരോടൊപ്പം നിന്നില്ല എന്നുള്ളത് കൊണ്ട് ആലപ്പുഴയിലേക്ക് മാറ്റുകയുണ്ടായി. അങ്ങനെ എല്ലാ പരിശ്രമങ്ങളും നടത്താൻ ഗവൺമെന്റ് മുന്നോട്ട് വന്നു. അവസാനം ജനാധിപത്യത്തിന് ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഏറ്റവും പരമപ്രധാനമായ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യയിലെ എല്ലാ നിയമസഭകൾക്കും ബാധകമായ ഒരു വിധിയാണ്. എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർക്കുമുള്ളൊരു വിധിയാണ്. ശ്രീ കെ എം മാണി സാർ യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനെ തടഞ്ഞുകൊണ്ട് നിയമസഭയിൽ നടത്തിയ അന്നത്തെ എൽ ഡി എഫ് മെമ്പർമാർ നടത്തിയ കയ്യാങ്കളി ലോകം മുഴുവൻ കണ്ടതാണ്. ഒരു നിയമസഭയിലും ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവമാണ് അവിടെ ഉണ്ടായത്. ആ കേസ് പിൻവലിക്കാനുള്ള സർക്കാരിന്റെ നീക്കം അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. 4 വർഷം ഈ നിയമ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ഒരാളെന്നുള്ള നിലയിൽ എനിക്കിന്ന് പൂർണ്ണമായ സംതൃപ്തിയുണ്ട്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും ഉന്നതമായ പാരമ്പര്യങ്ങളെ കാത്തുസൂക്ഷിക്കാൻ ഉതകുന്ന ഒരു വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ ഈ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി വിചാരണ നേരിടാൻ പോവുകയാണ്. വിചാരണ നേരിടുന്ന ഒരു മന്ത്രി ആ മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് ജനാധിപത്യത്തിന് ഒരു തീരാ കളങ്കമായിരിക്കും. അതുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ഈ കോടതി വിധി മാനിച്ചുകൊണ്ട് വിചാരണ നേരിടുന്നത് വരെ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പുറത്തു നിൽക്കുകയാണ് വേണ്ടത്. ഉന്നതമായ ജനാധിപത്യ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെടണം. അദ്ദേഹം രാജിവെക്കില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞതെന്നാണ് ഞാൻ കേട്ടത്. മുഖ്യമന്ത്രി രാജി വാങ്ങണം. ആ ഉന്നതമായ ജനാധിപത്യ മര്യാദകൾ പാലിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വാസ്തവത്തിൽ ഈ സുപ്രീം കോടതി വിധി ഒരു കനത്ത സർക്കാരിന് ഒരു കനത്ത തിരിച്ചടിയാണ്. ശിവൻകുട്ടി മന്ത്രിസ്ഥാനം രാജിവെച്ച് കേസ് നേരിടാൻ തയ്യാറാകണം. കേസിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയാണ് അദ്ദേഹത്തെ വേണമെങ്കിൽ തിരിച്ചു വരാമല്ലോ. അപ്പോൾ രാജിവെച്ച് ഉന്നതമായ ജനാധിപത്യ മര്യാദ ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹം തയ്യാറാകണമെന്ന്
ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പല കേസുകളും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ലാലു പ്രസാദ് യാദവിന്റെ കേസ്, ആ കേസിനകത്തും വിചാരണ നേരിടാനാണ് പറഞ്ഞത്. അദ്ദേഹം വിചാരണ നേരിടാൻ വരുന്ന ഒരാൾ എങ്ങനെ അധികാരത്തെ തുടരും? ഇന്ത്യയിലെ കഴിഞ്ഞകാല ചരിത്രം പരിശോധിച്ചാൽ വിചാരണ നേരിടുന്ന ക്രിമിനൽ കേസുകളിൽ വിചാരണ നേരിടുന്ന ഒരു വ്യക്തി മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് അഭികാമ്യമായ ഒരു കാര്യമല്ല, ആശാസ്യമായ ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനത്ത്, ഉന്നതമായ ജനാധിപത്യ മര്യാദകൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു കോടതിയുടെ ഒരു പരാമർശം ഉണ്ടായാൽ മുഖ്യമന്ത്രി പദം വരെ രാജിവെച്ച ചരിത്രമുള്ള ഈ നാട്ടിൽ ക്രിമിനൽ കേസിൽ ഒരു മന്ത്രി പ്രോസിക്യൂഷൻ നടപടി നേരിടുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ തുടരാൻ കഴിയും? അതുകൊണ്ട് മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് കയ്യിൽ രാജി വാങ്ങണം. ഈ മന്ത്രിസഭയിൽ ആ മന്ത്രി ഇരിക്കുന്നത് നിയമവ്യവസ്ഥയോടും ജനാധിപത്യത്തോടുമുള്ള അവഹേളനമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ അവരാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആരായിരുന്നു ഈ വിധി പിൻവലിക്കാനുള്ള നടപടികളെ എതിർത്തുകൊണ്ട് ഗവൺമെന്റിന് വേണ്ടി വാദിച്ച സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ പറഞ്ഞെന്തായിരുന്നു? അഴിമതിക്കാരനായ ധനകാര്യമന്ത്രിയെ ബജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടാണെന്നാണ്. എന്നിട്ട് പോലും അവർ പ്രതികരിച്ചില്ലല്ലോ. അന്നും ഇന്നും ഞങ്ങളുടെ നിലപാട് മാണിസാർ അഴിമതിക്കാരനല്ല എന്നുള്ളതാണ്. ഈ UDF ഗവൺമെന്റ് കാലത്ത് നടത്തിയ വിജിലൻസ് അന്വേഷണത്തിലും LDF ഗവൺമെന്റ് കാലത്ത് നടത്തിയ വിജിലൻസ് അന്വേഷണത്തിലും അദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയില്ല. ആ സന്ദർഭത്തിലാണ് ഗവൺമെന്റിന് വേണ്ടി ഹാജരായ വക്കീല് മാണിസാർ അഴിമതിക്കാരനാണെന്ന് കോടതി പറഞ്ഞത്. അത് കേരള കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. തന്നെയുമല്ല, ഈ കേസ് പിൻവലിക്കാൻ എത്ര ലക്ഷം രൂപയാണ് ഈ ഗവൺമെന്റ് ചെലവാക്കിയത്? നിയമസഭയിൽ നടന്ന ഒരു കയ്യാങ്കളി കേസ് പിൻവലിപ്പിക്കാൻ വേണ്ടി സുപ്രീം കോടതിയിലെ ഏറ്റവും വലിയ അഭിഭാഷകനെയാണ് ഇപ്പോൾ കൊണ്ടുവന്നത്. വാസ്തവത്തിൽ സുപ്രീം കോടതിയുടെ മുമ്പ് പുതിയ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ ഗവൺമെന്റിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് ജനാധിപത്യത്തോടുള്ള കടുത്ത അവഹേളനമായിരിക്കും. അദ്ദേഹം ആ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്.